Welcome to One Team Solutions. പലപ്പോഴും ഒരു കമ്പനിയിലേക്ക് റെസ്യൂം അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനിയിൽ റെസ്യൂം കിട്ടി കഴിയുമ്പോൾ ഇത് തുറന്നു പോലും നോക്കാതെ റിജക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 7 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലപ്പോഴും ഒരുപാട് കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഞാൻ പല കമ്പനികളിലേക്ക് എന്റെ റെസ്യൂം അയച്ചു കൊടുത്തു, ഒരു സ്ഥലത്ത് നിന്ന് പോലും എനിക്ക് ഒരു ഇന്റർവ്യൂ കൂടെ കിട്ടുന്നില്ല. അപ്പോ ഇതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരു റെസ്യൂമെ കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സ്കിൽസോ നോക്കിയിട്ട് മാത്രമല്ല കമ്പനി ഫിൽട്ടർ ചെയ്യാറ്. അല്ലാതെ തന്നെ നമ്മുടെ റെസ്യൂമായിട്ട് ഒരു ബന്ധമില്ലാത്ത പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടും നിങ്ങളുടെ റെസ്യൂമെ റിജക്ട് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയിലേക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ഓൺലൈൻ ആയിട്ടാണ് ഒരു കമ്പനിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കുന്നതെങ്കിൽ ആ മെയിൽ അയക്കുമ്പോൾ മെയിൽ സബ്ജക്റ്റ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ ജോബ് സ്പെസിഫിക് ആയിരിക്കണം. എന്താണ്, ഏത് ജോബിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജാവ ഡെവലപ്പർ വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജാവ ഡെവലപ്പർ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ചില കമ്പനികൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു റഫറൻസ് നമ്പർ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ആ റഫറൻസ് നമ്പറും ആ ഒരു സബ്ജക്റ്റിൽ വെക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇത് വെക്കാതെ അയച്ചാലുള്ള കുഴപ്പം, ഒരു കമ്പനിയിൽ ഇപ്പോൾ അറ്റ് എ ടൈം തന്നെ മൾട്ടിപ്പിൾ വേക്കൻസീസ് കാണാറുണ്ട്. അപ്പോൾ വെറുതെ റെസ്യൂം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബയോഡേറ്റ അല്ലെങ്കിൽ സബ്ജക്ട് ഇല്ലാതെയൊക്കെ ഒരുപാട് റെസ്യൂംസ് വരാറുണ്ട്. ഇങ്ങനെ വരുന്നത് ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എവിടെ കണ്ട വേക്കൻസി ആണെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത കാരണം തന്നെ കമ്പനീസ് അത് സാധാരണ ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാറ് പറയും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എലിജിബിൾ ആണെങ്കിലും ഒരു സബ്ജക്ട് ഒക്കെ ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അവിടെ റിജക്ട് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു കവർ ലെറ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ജോബിന് നിങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എന്തുകൊണ്ട് ഈ ഒരു ജോബിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊരു കവർ ലെറ്ററിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഈ ഒരു റെസ്യൂമെ ഡൗൺലോഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കമ്പനിക്ക് ഇതിന് അയച്ചാൽ സാധിക്കും. അപ്പോൾ അത് അതിനകത്ത് വെക്കേണ്ടതും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈൽ ഒന്നും കൊടുക്കേണ്ട, ജസ്റ്റ് നിങ്ങളുടെ പേര് വെക്കുക, നിങ്ങളൊരു ജോബിനെ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബിന് എലിജിബിൾ ആക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്കുള്ളത് മെൻഷൻ ചെയ്യുക, എന്തുകൊണ്ട് നിങ്ങൾ ആ ജോബിനെ അപ്ലൈ ചെയ്തു, ഇത്രയും ഡീറ്റെയിൽസ് മാത്രം വെച്ച് നിങ്ങളുടെ ഒരു പേരും കോൺടാക്ട് നമ്പറും ആഡ് ചെയ്തിട്ട് ഒരു ഒരു കവർ ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ റെസ്യൂം ഓപ്പൺ ചെയ്ത് നോക്കാതെ തന്നെ ആയിരിക്കുന്ന എച്ച് ആർ മനസ്സിലാവും നിങ്ങൾ ആ ഒരു പ്രൊഫൈലിൽ എലിജിബിൾ ആണ് എന്നുള്ളത്. ഈ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെയിൽ അറ്റാച്ച് ചെയ്യുക. പലപ്പോഴും നമ്മൾ മെയിലെല്ലാം കമ്പോസ് ചെയ്തിട്ട് അറ്റാച്ച്മെന്റ് മിസ്സായിട്ട് മെയിൽ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം മെയിൽ അയക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ മാത്രം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മെയിൽ മാത്രമായിട്ട് ജസ്റ്റ് ഒരു വീണ്ടും ഒരു റിപ്ലൈ ഒന്ന് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് മെയിൽ അയക്കാതെ ഫ്രഷ് ആയിട്ട് മെയിൽ കമ്പോസ് ചെയ്യുക, ഈ പറഞ്ഞ സബ്ജക്ട് വെക്കുക, ഒരു കവർ ലെറ്റർ വെക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ മെയിൽ വീണ്ടും അയക്കാൻ ശ്രമിക്കുക. അല്ലാതെ ജസ്റ്റ് നേരത്തെ അയച്ചതിന് റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ തൊട്ട് പുറകെ തന്നെ ഒരു മെയിലൂടെ അയക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റെസ്യൂമയുടെ സൈസ്, നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ റെസ്യൂമയുടെ സൈസ് ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമം സൈസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഒരു 250 KB താഴെ നിൽക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ചില റെസ്യൂമിനൊക്കെ 1 MB അല്ലെങ്കിൽ 5 MB 10 MB ഒക്കെ സൈസുള്ള റെസ്യൂമെസ് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റെസ്യൂമെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വേറൊരാൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള വലിയ സൈസുള്ള റെസ്യൂമേസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ചിലപ്പോഴൊക്കെ വലിയ സൈസുള്ള റെസ്യൂമേസ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ഇൻബോക്സിൽ ഡെലി വരാറില്ല, കാരണം അത് കമ്പനി ഇമെയിൽ ഐഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് സൈസ് ഉള്ളതൊക്കെ അവർ തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നിങ്ങളുടെ റെസ്യൂമെ കമ്പനികൾക്ക് കിട്ടാതെ പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്യൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിനിമം സൈസില് വലിയ സൈസ് വരാതെ ഒരു മാക്സിമം ഒരു 250 അല്ലെങ്കിൽ 300 KB സൈസ് വരെ നിൽക്കുന്ന പോലെ ഒരു റെസ്യൂമെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ റെസ്യൂമെ സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ സേവ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമെ ന്യൂ ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്യാതെ നിങ്ങളുടെ പേരെന്താണോ ആ പേരും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡീഷണൽ ടെക്നോളജി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ടെക്നോളജിയോട് ചേർത്തിട്ട് നിങ്ങളുടെ റെസ്യൂമെ സേവ് ചെയ്യാൻ നോക്കുക. പലപ്പോഴും ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആകുന്ന റെസ്യൂമെസ് എല്ലാം ചിലപ്പോൾ ഫോട്ടോകളൊക്കെ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ 1 or 2 weeks കഴിയുമ്പോഴേ ചിലപ്പോൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഈ റെസ്യൂമെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ പേര് വെച്ചായിരിക്കും സെർച്ച് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളുടെ പേരിലല്ല നിങ്ങളുടെ പ്രൊഫൈൽ സേവ് ചെയ്തിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ എന്നൊക്കെയാണ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ തന്നെ എപ്പോഴും നിങ്ങളുടെ റെസ്യൂമേ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പി ഡി എഫ് ഫയലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി പ്രൊട്ടക്റ്റഡ് ആയിട്ട് സേവ് ചെയ്യാറാണ്. അതായത് അതിനകത്ത് ഒരു ഇൻഫർമേഷൻ പോലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ എച്ച് ആർ ഒക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി അതിനകത്ത് കോപ്പി ചെയ്തിട്ട് സിറ്റുവേഷൻ വരും. അപ്പോ ഇത് കോപ്പി എന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ എച്ച് ആർ ചെയ്യാവുന്ന കാര്യം ഈ ഒരു ഇമെയിൽ ഐ ഡി കമ്പനിക്ക് ടൈപ്പ് ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോ ഒരു ഇമെയിൽ ഐ ഡി കമ്പനിക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാനുള്ള അത്രയും ക്ഷമയൊന്നും ചിലപ്പോൾ എച്ച് ആർ കാണിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റാത്ത പല റെസ്യൂമേസും ചിലപ്പോൾ റിജക്ട് ചെയ്ത് കളയാറുണ്ട്. ഇനി അങ്ങനെ ടൈപ്പ് ചെയ്തെടുത്താൽ പോലും ചിലപ്പോൾ ഇമെയിൽ ഐ ഡീസ് ഒക്കെ നമ്മുടെ പേരും ചിലപ്പോൾ കൂടെ വീട്ടുപേരും ഒക്കെ കാണാറുണ്ട്. അതിന്റെയൊക്കെ സ്പെല്ലിംഗ് മാറിപ്പോകാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ പറ്റാത്ത പോലെ നിങ്ങൾ റെസ്യൂമേ ഒരിക്കലും പ്രിപ്പയർ ചെയ്യണം. ഇനി ലാസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും റെസ്യൂമേ അയക്കാൻ പറയുമ്പോൾ ഗൂഗിൾ ഡോക് ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതായത് പ്രൊഫൈൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് അയച്ചു തരും. അപ്പൊ ഇങ്ങനെ അയച്ചു തരുന്ന ലിങ്ക് അത് കുഴപ്പമില്ല, എന്നാൽ പോലും പലപ്പോഴും ലിങ്ക് അയക്കുമ്പോൾ നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ്സ് വെച്ച്, ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ള ഒരു ഫയൽ നമ്മളാണ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് കിട്ടുന്ന ആൾക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കാണത്തില്ല. മിക്കവാറും വരുന്ന ഒരു 90% റെസ്യൂമേസും ഇതുപോലെ വരുന്ന ഗൂഗിൾ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ഫയൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന റെസ്യൂമേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആക്സസ് ഡിനൈഡ് എന്ന് കാണാം, അല്ലെങ്കിൽ ആ ഒരു ഫയൽ വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഇല്ലാന്ന് കാണാം. അപ്പൊ പിന്നെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആകെ ഉള്ളത് ആ റെസ്യൂമേ അയച്ചയാൾക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അയാൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫൈൽ വേണമെങ്കിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇത്രയൊന്നും മെനക്കെട്ട് ഒരു എച്ച് ആർ അതൊരു പ്രൊഫൈൽ കാണാൻ ശ്രമിക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് ഒരു എംപ്ലോയി ലെവൽ കാൻഡിഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോബ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഫൈൽസ് വരും, 100-200 പ്രൊഫൈൽസ് വരുന്നതിനകത്ത് ഇതുപോലെ ഒരു പ്രൊഫൈലിന് പുറകെ പോയി അത് ഡീറ്റെയിൽസ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കാണാനൊന്നും ആരും മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗൂഗിൾ ഡോക്കിലൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആൾക്ക് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പറ്റുമെങ്കിൽ ഗൂഗിൾ ഡോക്കായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ റെസ്യൂമിലെ ഒരു വേർഡോ പി ഡി എഫ് ഫയലായിട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പൊ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ സ്കിൽഡ് ആയിരിക്കും, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കാണും, ആ ജോബിന് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും റെസ്യൂമെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്രൊഫൈല് റിജക്ട് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് റെസ്യൂമെ അയക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിയർ അല്ലെങ്കിൽ ഐ ടി സംബന്ധമായിട്ടുള്ള എന്തൊരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.